ഹലോ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്നോണ്ട് വിശേഷമൊക്കെ. നമ്മളിപ്പം കഴിഞ്ഞ ദിവസം ഒരു ബർത്ത്ഡേ പ്രാങ്ക് ഇട്ടായിരുന്നു. സത്യത്തിൽ എനിക്ക് വേറെ വീഡിയോ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇട്ടതാണ്. ഏതെങ്കിലും ഒരു വീഡിയോ ഇടണ്ടേ? എങ്ങും പോകാൻ പറ്റാത്ത അവസ്ഥയല്ലേ? 144 പ്രഖ്യാപിച്ചേക്കു ആണോ? അഞ്ചു പേർക്ക് ഒരുമിച്ച് കൂടി നിൽക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിന് ഇപ്പോഴും 1K സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല. അറിയാലോ ഗായ്സ്, നമ്മളിങ്ങനെ വളർന്ന് 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 വരുന്നതേ ഉള്ളൂ. നമുക്ക് വിഷയമൊന്നുമില്ല അതിൻ്റെ അകത്ത്. നമ്മൾ മുൻപോട്ട്, ഞാൻ എന്നാ പറയണ്ടേ, എന്നാ അതിന് പറയണ്ടേ, എൻ്റെ നമ്മൾ ഏറ്റവും ടോപ്പായിട്ടുള്ള സംഭവം തന്നെ ചിന്തിക്കുന്നുള്ളൂ. നമ്മൾ ചെറിയ ഒതുങ്ങി അങ്ങോട്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാലത്ത് നമ്മളും വളർന്നു തന്നെ വരും. അപ്പോൾ ഗായ്സ്, ഞാൻ പറയാൻ വന്നത് എന്നാന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമുക്കൊരു വ്ളോഗർ, ഒരു യൂട്യൂബ് ചാനൽ ഉടമനായിരുന്ന നമ്മുടെ ഒരു ഫ്രണ്ടും സബ്സ്ക്രൈബറും കൂടായ ആശിഷിയായിട്ട് നമുക്കൊരു മൈക്ക് സ്പോൺസർ ചെയ്തായിരുന്നല്ലോ. അപ്പോൾ ഗായ്സ്, എനിക്ക് അതിൻ്റെ അത് വളരെ സന്തോഷമുണ്ടായിരുന്നു. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാൻ ഇതൊക്കെ തൂക്കിയിട്ടുകൊണ്ട് നിൽക്കുമ്പം പബ്ജി ഗെയിമിന് പോകുന്നുമല്ല, അതുപോലെ വേറെ പരിപാടിക്കൊന്നും പോകല്ല. ഗായ്സ്, കല്യാണ ഷൂട്ടിനും പോകല്ല. ഇതുപോലെ തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഗായ്സ്. ഇങ്ങനെ തന്നെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ, ആക്ച്വലി നമ്മൾ വീഡിയോസ് ഒന്നും ഇടാതിരുന്നപ്പോഴും എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയുക, ഒരു ട്രൈപോഡ് വാങ്ങിച്ചു. ആരാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഈ വ്യക്തിയുടെ പേര് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റത്തില്ല, കാരണം ഈസ് എ ഫേമസ് ഗായ്. ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു വ്യക്തി എന്നെ വിളിക്കും, എനിക്ക് എന്നിട്ട് ഇതുപോലൊരു ഓഫർ തരും. ഐ എം സോ ഹാപ്പി. നമ്മൾ വളർന്നു വരുന്നത് അവർക്കെല്ലാവരും. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. എല്ലാവരും പറഞ്ഞൊരു കാര്യം, നമ്മുടെ പ്രസൻറ്റേഷൻ നല്ല രീതിയിലാണ് പോകുന്നതെന്ന് പറഞ്ഞായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഐറ്റം അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യെസ്, നമുക്കൊരു ട്രൈപോഡ് കിട്ടിയിരിക്കുകയാണ്. നമുക്കൊരു ട്രൈപോഡ് കിട്ടിയിരിക്കുകയാണ് ഗായ്സ്, കണ്ടോ? അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സത്യത്തിൽ എൻ്റെ ലെവലിൽ വെച്ച് നോക്കുവാണെങ്കിൽ, ഞാൻ സത്യം പറഞ്ഞ് ആഗ്രഹിച്ചിരുന്നത് ഓൺലൈനിൽ കയറിയിട്ട് ഒരു 600-700 രൂപയുടെ ഒരു ട്രൈപോഡ് കിട്ടുവാണെങ്കിൽ എടുക്കാമെന്ന് വെച്ചിരുന്നത്. ബട്ട് എനിക്ക് കിട്ടിയത് 3000 രൂപയുടെ ട്രൈപോഡാണ് ഗായ്സ്. 3000 രൂപയുടെ ട്രൈപോഡ് കിട്ടിയിരിക്കുകയാണ്. നല്ല, ഞാനിത് ഓപ്പൺ ചെയ്തായിരുന്നു ഓൾറെഡി. ഇതിന് വേറെ ബോക്സ് ഉണ്ടായിരുന്നു, നല്ല സേഫ്റ്റി ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ സാധനം എനിക്ക് കാണിക്കണമെന്ന് പിന്നീടാണ് ഞാൻ ഓർത്തത്. അപ്പം ഞാൻ നിൽക്കുവാ. അപ്പം നമ്മൾ സ്ഥിരം നിൽക്കുന്ന സ്ഥലമൊന്നുമല്ലല്ലേ ഇത്. ഇച്ചിരി വെറൈറ്റി സ്ഥലമാണ് ഗായ്സ്, അടിപൊളി സ്ഥലമാണ്. അപ്പം നമുക്കിതിൽ നിന്ന് സെറ്റ് ചെയ്തതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഗായ്സ്, ഇതാണ് നമ്മുടെ ട്രൈപോഡ്. കൊടക് T215 എന്ന് പറയുന്ന മോഡലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സത്യത്തിൽ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഇത് ഞാൻ ബാവൻസ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് ബെസ്റ്റ് പ്രൊഡക്റ്റാണ്. ഇതിൽ നമുക്ക് ഫോൺ മാത്രമല്ല, നമ്മുടെ DSLR ക്യാം ഉൾപ്പെടെ ഏത് സാധനവും നമുക്ക് വെക്കാം. ഇത് നമുക്ക് ക്ലിപ്പ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ഏത് മോഡലിൽ വേണം വെക്കാം. ഇത് കണ്ടോ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് താത്ത് വെക്കുവാണേ. ഇത് കണ്ടോ, ഇത് നമുക്ക് ഇവിടുന്ന് ഇത് ക്ലിപ്പ് ചെയ്ത് ഈ സാധനം നമുക്ക് ഇത് ഊരിയെടുക്കാം. ഞാനത് കാണിക്കുന്നില്ല. ഇത് ഊരിയെടുത്തിട്ട് നമുക്ക് ഇതുണ്ട്, ബാക്കിൽ വൈൻഡ് ഇതുണ്ട്. നമുക്ക് ഏത് രീതിയിൽ വേണം, നമുക്ക് ഏത് ആംഗിളിൽ വേണം നമുക്ക് ഫോൺ വെക്കാം. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാനിത് നീർക്കാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ അകത്ത് എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച കാര്യം, ഇതിൻ്റെ നീളം നിങ്ങൾ കണ്ടോണം, എന്തുമാത്രം ഹൈറ്റ് കിട്ടുന്നുള്ളത്. അപ്പം ഞാനിത് ഒന്ന് വെക്കാൻ വേണ്ടി പോവാണ്. ഗായ്സ്, സോറി, ഞാൻ ലോക്ക് ചെയ്തില്ല. ഇത് കണ്ടോ, ഇത്രയും ഹൈറ്റ് കിട്ടത്തോളം നിങ്ങൾ വിചാരിക്കും, ഇത്രയല്ല. ഞാൻ ഇതുകൂടെ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. ഇത് കണ്ടോ, ഇത് നമുക്കിതേ ഇതിൻ്റെ ഇവിടെ നമുക്കിത് കണ്ടോ, ഫ്രീ ലോക്ക് എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമുക്കിവിടെയാണ് ഇത് ലോക്ക് ചെയ്യാന്ന്. അതിൻ്റെ നമുക്ക് അതിൻ്റെ കറക്റ്റ് ആ ഇതിൻ്റെ മെഷർമെൻറ്റ് ഇത് കാണാൻ വേണ്ടിയിട്ടുള്ള സംഭവമുണ്ട്. നമുക്കിത് ഫ്രീ ലോക്കാണ്. അപ്പോൾ ഏത് ഇത് രീതി വേണമെങ്കിലും നമുക്ക് വെക്കാം, ഏത് ആംഗിളാണോ വേണ്ടത്. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ വെക്കുക. ഓക്കെ, അത് ഓൾറെഡി ലോക്ക്ഡായി. ഇത് ഭയങ്കര ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മൾ ഫോൺ ലോക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരിക്കലും താഴെ പോകത്തില്ല, സേഫ്റ്റിയാണ്, ഭയങ്കര സേഫ്റ്റിയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ ലെങ്ത് ഒന്നുകൂടെ കാണിച്ചു തരാൻ വേണ്ടി പോവാണ് ഇതിൻ്റെ പരിപാടിയുടെ. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഒരു സംഭവം കണ്ടോ. അപ്പം ഇവിടെയാണ് അതിൻ്റെ ലൂസ് ചെയ്യുന്ന ഒരു നോബുണ്ട്, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതെല്ലാം ലൂസ് ചെയ്യുന്ന ടൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ക്യാമറ പെട്ടെന്ന് ഒരാംഗിൾ നമുക്ക് ഉയർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ, ഇത് കണ്ടോ, ക്യാമറ വെച്ചിട്ട് നമുക്ക് മെല്ലെ മെല്ലെ നമുക്കിങ്ങനെ ഇങ്ങനെ പൊക്കി എന്ത് ഹൈറ്റ് വരുന്ന കണ്ടോ. എൻ്റെ ഹൈറ്റ് ഇതാണേ, എൻ്റെ ഹൈറ്റ് കണ്ടല്ലോ. അപ്പം ഇതാണ് ഇതിൻ്റെ മാക്സിമം ഹൈറ്റ്. നമുക്ക് എന്നിട്ട് ഇത് ഇവിടെ ടൈറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗായ്സ്,
ഈ സംഭവം അങ്ങനെ ഉണ്ട്. നൈസ് അല്ലേ? ഈ ഹൈറ്റിൽ എനിക്കൊരു ട്രൈപോഡ് കിട്ടുമെന്ന് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചതല്ല. ഇത് നമുക്ക് കാരണം ലൈറ്റ് വെയ്റ്റ് ആണ്, ഒന്നാമത്തെ കാര്യം ലൈറ്റ് വെയ്റ്റ് സാധനമാണ്. ഏത് ഇതിലും വെക്കാം, അതുപോലെ തന്നെ ഇതാക്കാം, താത്തിപ്പം വെക്കുവാണെങ്കിൽ തന്നെ നമുക്കത് വീഡിയോ നമുക്ക് വെറൈറ്റി പല രീതിയിലെടുക്കാം. ഇതാണ് ഇങ്ങനെ പോവാം. ഇപ്പം നമുക്കിത് വിട്ടാൽ പടക്കം പൊട്ടുന്ന പോലെ ഓട്ടോമാറ്റിക്കലി അതതിൻ്റെ അകത്തോട്ട് താന്നോളും. പിന്നീട് നമുക്കിവിടെ ലോക്ക് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഹാൻഡിൽ ബാർ കണ്ടോ, ഈ ഹാൻഡിൽ ബാർ എന്ന് പറഞ്ഞ് ഇതേ തന്നെയാണ് ഇതിൻ്റെ ടൈറ്റിൻ്റെ ലൂസിൻ്റെ. പക്ഷേ ഇത് ടൈറ്റായി കഴിഞ്ഞാൽ നമുക്കിത് ഭയങ്കര ടൈറ്റായത് ഇച്ചിരി ഇങ്ങനെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈറ്റാണ്. അപ്പം നമ്മളിത് ലൂസാക്കി കഴിയുമ്പോൾ ഇവിടെയാണ് അതിൻ്റെ ആ ഒരു നോബ് ഇരിക്കുന്നത് കണ്ടോ, ഫ്രീ ആയി കണ്ടോ. അതുപോലെ ഇതിൻ്റെ തന്നെ ഓരോ ഫെസിലിറ്റീസ് ഉണ്ട്. ഇതിൻ്റെ ആണെങ്കിലും എന്തേ ഈ സൈഡ് ആംഗിളുണ്ട്, ഇത് ലോക്ക് ചെയ്യുന്നതിൻ്റെയും ഇതുണ്ട് ലൂസ് ചെയ്യുന്നതിൻ്റെയും ആ ഇതുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രൈപോഡ് എനിക്ക് കിട്ടിയത് എന്തുകൊണ്ടും ഒരു ബെനിഫിറ്റാണ്. സബ്സ്ക്രൈബറിൻ്റെ പേര് വെളിപ്പെടുത്താൻ പറ്റത്തില്ല. താങ്ക് യു സോ മച്ച് ഡിയർ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇദ്ദേഹം എന്നെ വിളിക്കും, ഭയങ്കര കമ്പനി. ഞാൻ വിചാരിച്ച ആൾക്ക് ഇച്ചിരി ജാഡ വെക്കണ്ടെന്ന്. പക്ഷേ എൻ്റെ വീഡിയോ കാണുമ്പോൾ എന്ത് വിചാരിക്കുമെന്ന് എനിക്കറിയത്തില്ല. താങ്ക് യു സോ മച്ച് ചേട്ടാ, ലവ് യു. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് കൂടിയേ തരത്തുള്ളൂ. മുമ്പോട്ടും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും നല്ല വെറൈറ്റി വീഡിയോസ് നമ്മൾ വരുന്നതായിരിക്കും, കിടുക്കാച്ചി വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു കാര്യം എടുത്തു പറയാനുണ്ട്, 144 ആണ്, വെളിയിൽ ഇറങ്ങരുത്, പോലീസുണ്ട്, പണി കിട്ടും, ഫൈൻ വീഴും. അത് മാത്രമല്ല, മറ്റുള്ളവർക്ക് കോവിഡ് കൊടുക്കാതിരിക്കുക എന്നുള്ളതും നമുക്ക് കോവിഡ് വരാതിരിക്കുക എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ്. സോ സ്റ്റേ ഹോം, സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. Until then, signing off. Bye bye. സബ്സ്ക്രൈബ് ചെയ്യണേ. ക്യാമറ വെച്ചിട്ട് നമുക്ക് മെല്ലെ മെല്ലെ കിനാവിൻ്റെ ജാലകം.